യുവജന കമ്മീഷൻ അധ്യക്ഷക്ക്
പിന്നെ കുടിശ്ശിക എന്ന് പറഞ്ഞിട്ട് 50,000 വാങ്ങി 1,00,000 വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി എടുക്കുന്നത് അവസാനിപ്പിക്കുക. ഒരാൾ ഞാൻ ചോദിക്കട്ടെ, ഫെഡറൽ സംവിധാനം, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതാൻ അറിയില്ലേ? പിന്നെ എന്തിനാ ഒരു ഉദ്യോഗസ്ഥനെ വിദേശകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് OSD ആയിട്ട് വെച്ചിരിക്കുന്ന ശമ്പളം കൊടുക്കുന്നത്? എന്തിനാണ് ഡൽഹിയിൽ ഒരാളെ രാഷ്ട്രീയ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പിന്നെ പ്രതിനിധിയായിട്ട് വെച്ചിരിക്കുന്നത്? അവിടെ റെസിഡന്റ് കമ്മീഷണർ ഇല്ലേ? അയാൾക്ക് എഴുതാൻ അറിയില്ലേ? ഇതെല്ലാം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി എന്ന് ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞതിന് ശേഷം ഇപ്പൊ കൂടുതൽ എന്ത് കിട്ടാനാണ് ഈ പുതിയ ആള് വെക്കുന്നത്? നിങ്ങൾക്ക് ഇവരുടെ ധൂർത്തിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ മടി? നിങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ മുട്ട് വരക്കുന്നതാണോ പ്രശ്നം? ചിന്താജറോമിന് കിട്ടേണ്ട 8 ലക്ഷം മാത്രല്ല, അങ്ങനെയല്ല, നിരവധി 8 ലക്ഷങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് കണക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തുതരാം. എന്റെ സുഹൃത്തെ 10 കോടി ലക്ഷം ചേർന്ന് കഴിഞ്ഞാൽ 100 ലക്ഷം ചേർന്ന് കഴിഞ്ഞാൽ കോടിയാവുന്നു. അങ്ങനെ BJP ഇതുവരെ ഈ ധൂർത്തിന്റെ എന്തെങ്കിലും കണക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ സർക്കാരിന്റെ 8 ലക്ഷം? അത് നമുക്കറിയാം, നമുക്കറിയാം, നമുക്ക് BJP കണക്കെടുക്കണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കണക്കെടുക്കാൻ പറ്റില്ല എന്നാണ് മാധ്യമങ്ങൾ കൊടുത്തു. പക്ഷെ ഈ ധൂർത്തിന്റെ കാര്യം വരുമ്പോ കേന്ദ്രത്തിന്റെ തലയിൽ എന്തിനാ കെട്ടിവെക്കുന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾ തന്നെ എഴുതുന്നത് ചിന്താ ജെറോമിന് പണം ചെലവാക്കിയത്, അത് അതല്ലേ കാരണം? പിന്നെന്തിനാ നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കുന്നത്?